ഒക്ടോബർ 20 ബഹ്റൻ വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ്. മലയാളികൾ തുടങ്ങിവെച്ചത് കാണിച്ചു കൊടുത്തത് മറ്റു പല സംസ്ഥാനക്കാരും പിന്തുടർന്ന് ദുബായ് വഴി ബഹ്റിനിലേക്ക് വരുന്ന പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. ദുബായ് എയർപോർട്ടിൽ അതിന്റേതായ തിരക്കുണ്ട്. എല്ലാവരും സുഗമമായി വിചാരിച്ചതിനേക്കാൾ വേഗതയിലും കുറഞ്ഞ കാശിലും ഇന്ത്യയിൽ നിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്നും ബഹ്റിനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഗൾഫ് എയർ ഇന്ത്യ, നിങ്ങളൊന്ന് മര്യാദയ്ക്കുള്ള കാശ് വാങ്ങിയിരുന്നെങ്കിൽ ആളുകൾ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞൊന്നും വരാതെ നേരെ തന്നെ നിങ്ങളുടെ വിമാനങ്ങളിൽ വരുമായിരുന്നല്ലോ. ഇപ്പോൾ ഒന്ന് രണ്ടു പേർ ആദ്യം പരീക്ഷിച്ചു, 20 പേരും 200 പേരും പിന്നീട് പിന്തുടർന്നു. ഇപ്പോൾ നാട്ടിലൊക്കെ വലിയ സംസാരമായി, ബഹ്റിനിൽ പോകണോ ദുബായ് വഴി പോവുക. ആദ്യം ദുബായിൽ നിന്ന് 300 or 350 ഒക്കെ കൊടുത്തിട്ട്, ദർഹം കൊടുത്തിട്ട് ഒരു വിസ സ്വന്തമാക്കുക, ദുബായിലേക്ക് ടിക്കറ്റ് എടുക്കുക, ഏറ്റവും കുറഞ്ഞ കാശ്. പിന്നെ ദുബായിൽ നിന്ന് ബഹ്റിനിലേക്കുള്ള ടിക്കറ്റ്, ദിവസം 1500 സീറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തിരക്കില്ല, പോകാൻ പറ്റും. അത്രയും വലിയ ആളുകളൊന്നും, ലക്ഷക്കണക്കിന് ആളുകളൊന്നും ബഹ്റിനിലേക്ക് വരാൻ വേണ്ടി ക്യൂവിലില്ല. ഈ അവസരം പ്രയോജനപ്പെടുത്തൂ എന്നത് മലയാളി കാണിച്ചു കൊടുത്തപ്പോൾ ഹൈദരാബാദിൽ നിന്നും ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും പൂനെയിൽ നിന്നുമൊക്കെ ബഹ്റിനിൽ ജോലി ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് തിരിച്ചെത്താൻ വേണ്ടി വരുന്നു. ദുബായ് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ പിന്നീട് ചില കള്ളപ്രചരണങ്ങൾ ചിലർ നടത്താൻ ശ്രമിച്ചു നോക്കി. ചില ഏജന്റുമാർ തങ്ങളുടെ ബിസിനസ് നഷ്ടമാകുന്നു എന്ന് കണ്ടപ്പോൾ നാട്ടിൽ നിന്ന് അവർ പറഞ്ഞു 2000 ചോദിച്ചിട്ട് പിടിച്ചു നിർത്തും ദുബായിൽ നിങ്ങളെ. നിങ്ങൾ പോകാനുള്ള അന്തിമ ഡെസ്റ്റിനേഷൻ ടിക്കറ്റ് ബഹ്റിന്റേതാണെന്നും ദുബായിൽ നിന്ന് ബഹ്റിനിലേക്കുള്ള ടിക്കറ്റ് ഈ സമയത്താണെന്നും ഒറിജിനൽ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് സുരക്ഷിതമായി പോകാം, 1-2000 കാണിക്കേണ്ടതില്ല എന്നും മനസ്സിലാക്കി. അതും വാട്സപ്പിൽ നിന്ന് വാട്സപ്പിലേക്ക് സന്ദേശങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യവും അടഞ്ഞപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ ടിക്കറ്റ് നിരക്കൊന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 1 BD 5 BD 10 BD ഒക്കെ കുറഞ്ഞാലും വലിയ കാര്യമാണ്. അങ്ങ് കയറിപ്പോയി ലെക്കും ലഗാനും ഇല്ലാതെ ഈ വരുന്ന പ്രവാസി ഒന്ന് പിഴിഞ്ഞ് മുറുക്കിയെടുത്താൽ ജ്യൂസ്, രക്തം, വിയർപ്പൊക്കെ ഇങ്ങനെ ജ്യൂസായിട്ട് വരുമെന്നും അത് കുടിക്കാമെന്നും കരുതിയ വിമാന കമ്പനികളും അവർക്ക് ഉപദേശം കൊടുത്ത ആളുകളുമാണ് കുടുങ്ങാൻ പോകുന്നത്, വിയർത്ത് കുളിക്കാൻ പോകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇനിയെങ്കിലും റേറ്റ് കുറയ്ക്കാനും മര്യാദയ്ക്കുള്ള സർവീസ് നടത്താനും ശ്രമിച്ചാൽ ഇനിയും ആളുകൾ വന്നു കയറും. ആളുകൾക്ക് വിരോധമൊന്നുമില്ല. ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദുബായ് വഴി സഞ്ചരിക്കാൻ പലരും തീരുമാനിച്ചിരിക്കുന്നത്, ഹൈദരാബാദിൽ നിന്നൊക്കെ ആളുകൾ. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇന്ന് വന്നിരിക്കുന്നൊരു മാറ്റം, സീറ്റുണ്ടേ നാട്ടിൽ നിന്ന് 1 സീറ്റേ ബാക്കിയുള്ളൂ, 10 സീറ്റേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് സന്ദേശം ഏജന്റുമാർ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. കൊത്തുന്നവർ കൊത്തിക്കോട്ടെ എന്ന് കരുതിയിട്ട്, ഇത്ര നാളും സീറ്റില്ല, വലിയ തിരക്കാണ്, 1 ലക്ഷം വേണം എന്ന് പറഞ്ഞ ഏജന്റുമാരാണ് ഇപ്പോൾ സീറ്റുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. ഏതായാലും അങ്ങനെ ഒരു മാറ്റം വന്നല്ലോ നമ്മൾ മലയാളികൾ കാരണം എന്ന കാര്യം ആദ്യമേ അഭിമാനത്തോടെ പങ്കുവയ്ക്കട്ടെ. ഇനിയും അങ്ങനെ ചെയ്യാം. ഫ്ലൈറ്റിന്റെ സമയം നോക്കി വരണം. ചിലർക്ക് ദുബായിൽ എത്തിയ ശേഷം 4-5 മണിക്കൂറുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് കറങ്ങി എല്ലാ സ്ഥലവും കണ്ടിട്ട് വന്നു കയറാം. അതല്ല, 8 മണിക്കൂർ ഡിലേ ഉള്ള ഫ്ലൈറ്റാണെങ്കിൽ അങ്ങനെ സമയം ചെലവഴിക്കാം. വലിയ ഫ്ലെക്സിബിലിറ്റിയുള്ള നാടാണ് ദുബായ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ വരികയാണ്. ഇന്ന് 3 സ്വദേശികളുടെ മരണം ബഹ്റിനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 78 വയസ്സ് വീതമുള്ള 2 വനിതകൾ, 87 വയസ്സുള്ള ഒരു പുരുഷൻ. അങ്ങനെ മൊത്തം മരണസംഖ്യ 305 ആയി. 322 പേർക്ക് രോഗബാധ, അതിൽ 97 പേർ പ്രവാസികൾ, 363 പേർക്ക് രോഗമോചനം. 16,28,000 പരം ടെസ്റ്റുകൾ നടത്തിയ രാജ്യമാണ് ബഹ്റൈൻ. ഏതാണ്ട് അത്ര തന്നെ ജനസംഖ്യയാണ്, പക്ഷേ എല്ലാവർക്കും നടത്തി എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത്രയും ടെസ്റ്റുകൾ നടത്തി, ഒരാൾ തന്നെ പലവട്ടം ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാവാം. ഇപ്പം 3236 ആളുകൾക്കാണ് ആകെ രോഗബാധയുള്ളത്. അതിൽ 33 ആളുകളുടെ നില അല്പം ഗുരുതരമാണ്. ഇന്നലെ 35-36 പറഞ്ഞിരുന്നു, 3 പേർ മരിച്ചുപോയി. ഇനി ക്രിട്ടിക്കലായി കഴിയുന്നവർ, ശ്വാസ തടസ്സം കരസലായി നേരിടുന്നവർ 33 പേരാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. മന്ത്രിസഭ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, രോഗവ്യാപനത്തിന്റെ അളവ് വളരെ കുറഞ്ഞു വരികയാണ് ബഹ്റിനിൽ, അത് പ്രശംസനീയമാണ്.
അതിനുവേണ്ടി പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരും പൊതുസമൂഹവും പ്രത്യേക പ്രശംസ അർഹിക്കുകയാണ് എന്ന് മന്ത്രിസഭ തന്നെ ബഹ്റിനിൽ പറയുകയാണ്. ആളുകൾക്കുള്ള അംഗീകാരമാണത്. കർശനമായി നിയമം നടപ്പിലാക്കാൻ പോകുന്നു, ആളുകൾക്ക് ഫൈനടിക്കാൻ പോകുന്നു, പുറത്തിറങ്ങിയാൽ മാസ്ക് ധരിച്ചില്ലെങ്കിൽ പിഴ ഈടാക്കും, അതല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ, അകലം പാലിച്ചില്ലെങ്കിൽ, കല്യാണ ചടങ്ങുകൾ സംഘടിപ്പിച്ചാൽ, സംഗമങ്ങൾ സംഘടിപ്പിച്ചാൽ ഒക്കെ പിഴ ഈടാക്കും എന്നൊക്കെ പറഞ്ഞ് നിയമപരമായ പരിരക്ഷയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വിഷയം. അതേസമയത്ത് തന്നെ ആളുകളും ആരോഗ്യ പ്രവർത്തകരും വളരെ നല്ല കാര്യവുമായിട്ട് നിന്നുകൊണ്ട് ഈ രോഗത്തെ കുറയ്ക്കാൻ വേണ്ടി പണിപ്പെട്ടത് രണ്ടാമത്തെ വിഷയം. അങ്ങനെ പ്രശംസ നേടിയിരിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നിരവധി മലയാളി ആരോഗ്യ പ്രവർത്തകരും ഈ കൂട്ടത്തിലുണ്ട്. എന്തിന് വാക്സിൻ പരീക്ഷിക്കാൻ തന്നെ എത്ര മലയാളികളാണ് ഞങ്ങൾ തയ്യാർ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്? ഇങ്ങനെയാകണം. ബഹ്റിന്റെ പൊതുജീവിതത്തിൽ മലയാളി ഇപ്പോൾ ചാർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മേൽവിലാസവും സിഗ്നേച്ചറും ആ രൂപത്തിൽ അഭിമാനകരമായി മുന്നോട്ട് പോകണം. അതിനുള്ള സന്ദർഭങ്ങളായിട്ട് ഇതിനെ കാണുകയും വേണം. വാക്സിൻ പരിശോധനയാവട്ടെ, പരീക്ഷണമാവട്ടെ, എന്തിനും മുന്നോട്ട് വന്നു നിന്ന് പ്രശ്നം വന്നപ്പോൾ ആഹാരമായിട്ട് അതുപോലെ മറ്റു പല സഹായങ്ങളുമായിട്ട് ആളുകൾക്കെത്തി വാടക കൊടുക്കാൻ ഫീസ് കൊടുക്കാനൊക്കെ മലയാളികൾ മുന്നിട്ട് നിന്നത്. നട റോഡിൽ വിശന്നു നിൽക്കുന്ന ആളുകൾക്ക് ആഹാരപ്പൊതിയും വെള്ളവുമൊക്കെയായി വന്നത് ഇതൊക്കെ മാതൃകാപരമാണ്. ക്വാറന്റൈൻ നിയമം ലംഘിച്ചൊരു പ്രമുഖ അഭിഭാഷക, അവർ വിചാരിച്ചു ഞാൻ അഡ്വക്കേറ്റാണ്, എനിക്കെന്തുമാകാം, നിയമം ലംഘിച്ച് പുറത്തിറങ്ങി. 3 മാസത്തെ വീട്ടു തടവ് കോടതി കൊടുത്തു. അപ്പീൽ പോയി. 1 മാസവും 2 ആഴ്ചയും കിടന്നുള്ളൂ എന്ന് പറഞ്ഞു. വീണ്ടും അപ്പീൽ പോയി, തള്ളിക്കളഞ്ഞു. വിദഗ്ധയായ അഭിഭാഷകയാണ്, നിയമം പഠിച്ചയാളാണ്, ഇതൊന്നും കോടതിക്ക് വിഷയമല്ല. ഉന്നത കോടതി പറഞ്ഞു ഇനിയിപ്പോൾ നിയമം ലംഘിച്ചോ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്ന കാര്യം പറഞ്ഞു. ഇതാണ് ബഹ്റൈൻ. ബഹ്റൈൻ സ്വദേശികൾക്കൊരു ശീലമുണ്ട്, ഒക്ടോബർ അങ്ങോട്ട് പകുതി കഴിഞ്ഞാൽ ശീതകാലത്തിലേക്ക് ആ ഒരു വലിയ വേനൽക്കാലത്തിൻ്റെ പിടിയിൽ നിന്ന്, വറുതിയിൽ നിന്ന് ഒന്ന് അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞ് ശീതകാലത്തിൻ്റെ കുളിര് തണുപ്പിലേക്ക് മാറിയാൽ സഖർ മേഖല അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി ടെൻ്റ് അടിച്ച് മാസങ്ങളോളം കഴിയുക. ഫെബ്രുവരി വരെ കഴിയാം. ചില ആളുകൾ അവിടെ തന്നെ കഴിയും, ചില ആളുകൾ പോയി വരും. അങ്ങനെയൊക്കെയാണ്. ചില ആളുകൾക്ക് ജോലി ഒഴിവാക്കാൻ പറ്റില്ല, ബിസിനസ് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ 2 ദിവസം പോയി നെട്ടുപിറ്റം തിരിച്ചു വരും. ആ ഒരു ശീലം ഇത്തവണ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് ഗവൺമെൻറിൻ്റെ നിർദ്ദേശവും അതേസമയം ആളുകളുടെ മനസ്സാന്നിധ്യവും. അങ്ങനെയാണ് ഒരു വർഷത്തിൽ ഒരുപക്ഷേ കിട്ടാവുന്നൊരു 3-4 മാസം ഏറ്റവും ഭംഗിയായി ജീവിതം ആസ്വദിക്കുന്ന രാത്രികൾ. ആ അവസരമാണ് ബഹ്റൈൻ സ്വദേശികൾ വേണ്ടെന്ന് വച്ചിരിക്കുന്നത്, ഭരണാധികാരികൾ വേണ്ടാന്ന് വയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള രാത്രികാല ക്യാമ്പിംഗ് പരിപാടി ഇത്തവണ മാറ്റിവെച്ചിരിക്കുന്നു, ഈ സമയത്തില്ല എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക. അപൂർവമായിട്ടെങ്കിലും മലയാളികൾ സംഘങ്ങളായി ഇത്തരം പ്രദേശങ്ങളിലൊക്കെ പോവുകയും നോക്കുകയും തങ്ങുകയും ഒക്കെ ചെയ്യുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബഹ്റിനിലേക്ക് എയർപോർട്ടിലേക്കൊക്കെ വരികയും പോവുകയും ചെയ്യുന്ന സ്വദേശികൾക്ക് തൽക്കാലം കോവിഡ് ടെസ്റ്റിന്റെ ഫീസ് കൊടുക്കേണ്ടതില്ല. അങ്ങനെ രക്ഷപ്പെട്ടു 60 ബഹ്റൈൻ ദിനാർ രക്ഷപ്പെട്ടു. ഇനി എപ്പോഴാണ് വിദേശികൾക്ക് കൂടി ഇത് പ്രാബല്യത്തിൽ വരുന്നതെന്ന് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. വരുമായിരിക്കും, നമുക്ക് ആവശ്യപ്പെടാം, നമുക്ക് ചോദിച്ചു നോക്കാം, അപേക്ഷ കൊടുത്തു നോക്കാം, ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയെങ്കിലും പറഞ്ഞു നോക്കാം. ആദ്യം 60 ദിനാർ കൊടുത്തു. ഇതിപ്പോൾ കോസ്വേയിലും ബഹ്റൈൻ എയർപോർട്ടിലും അതുപോലെ ഖലീഫ ബിൻ സൽമാൻ പോർട്ടിലും ഈ 3 സ്ഥലങ്ങളിലും ആണ് സ്വദേശികൾക്ക് ഇപ്പോൾ ഫീസ് ഇല്ലാതാക്കിയിരിക്കുന്നത്. വീടുകളുള്ള ആളുകൾ അവർക്ക് ചില അറ്റകുറ്റപ്പണികൾ നടത്തുക, എക്സ്റ്റൻഷൻ നടത്തുക, ഇതിനൊക്കെ അനുവാദം കൊടുക്കണമെന്ന് കൗൺസിലേഴ്സ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ആ വീടും അവിടെ നിർത്തിയിട്ട് കുറച്ചുകൂടി സൗകര്യമാക്കണം, അതിനുവേണ്ടി വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകണം, നടപ്പ് വരില്ല എന്നും. അതുകൊണ്ട് അവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്ത് അതിനെ കുറച്ചുകൂടി വലുതാക്കാനോ ചെറുതാക്കാനോ ഒക്കെ ശ്രമിച്ചാൽ അതിന് അവസരം കൊടുക്കണമെന്നാണ് കൗൺസിലർമാർ പറയുന്നത്. ബഹ്റൈനിൽ കഴിയുന്ന ആളുകൾ, ചില ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ, ബിസിനസ് നടത്തുന്ന മലയാളികളുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണെങ്കിൽ പോലും 2020 ഈ 3-ാം പാദം എന്ന് പറയുന്ന 3-ാമത്തെ ക്വാർട്ടർ, ഈ 3-ാം പാദകത്തിൽ കയറ്റുമതി 15% കൂടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബഹ്റൈനിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയൊരു ബിസിനസ്സാണ് അലുമിനിയവുമായി ബന്ധപ്പെട്ടത്. അതിനാണ് സൗദി അറേബ്യയാണ് തൊട്ടടുത്ത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. സൗദി അറേബ്യയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം
15% കൂടുതലായിട്ട് കയറ്റുമതി നടത്തി ബഹ്റൈൻ ഈ അലുമിനിയത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ടും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സാധ്യതകൾ ഏറെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രക്തത്തിൽ പാരമ്പര്യപരമായിട്ട് കിട്ടുന്ന ചില പ്രശ്നങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന അസുഖമാണ് സിക്കിൾ സെൽ എന്ന് പറയുന്ന രോഗം. അത് ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ബഹ്റൈനിൽ. കഴിഞ്ഞ 5-6 വർഷത്തിനിടയ്ക്ക് 40% കുറഞ്ഞു എന്നാണ് കണക്ക് പറയുന്നത്. കൊച്ചുകുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു സംഘം പിടിയിലായി. 4 ബഹ്റൈനികൾ അവർ ജയിലിൽ തന്നെ അവരുടെ അപ്പീലെല്ലാം തള്ളിക്കളഞ്ഞു. അതൊക്കെ വളരെ കർശനമായിട്ട് വളരെ പെട്ടെന്നാണ് ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായിട്ടുള്ള വിധിയൊക്കെ വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കേസും വഴക്കുമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പോകും. ഗോവിന്ദച്ചാമിമാരൊക്കെ എത്ര വർഷങ്ങളായിട്ട് ജയിലിൽ കഴിയുന്നു. അവരുടെയൊക്കെ ശരീരത്തിൻ്റെ ഫോട്ടോ അന്നും ഇന്നും എന്നുള്ളതൊന്ന് എടുത്തു വെച്ച് പരിശോധിക്കേണ്ടതാണ്. നിയമപരമായിട്ടൊരു അന്തിമ വിധിയിലേക്ക് ഒരിക്കലും എത്തുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഹത്രസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിർഭയയുടെ കാര്യം വന്നു. അത് കണ്ടിട്ടും ആളുകൾ പഠിക്കാതെ പോകുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടേ നിലപാടുകൾ വരൂ, നിയമവിധി വരൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഡൽഹിയും പഞ്ചാബും ഇന്ന് UAE ഏറ്റുമുട്ടിയപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് തോറ്റുപോയി. കിങ്സ് ഇലവൻ പഞ്ചാബിനോട്. പഞ്ചാബ് 5 വിക്കറ്റിന് ജയിച്ചു. ആദ്യം 20 ഓവറിൽ 5 വിക്കറ്റ്, 164 റൺസ് എടുത്തു ഡൽഹി. പിന്നെ പഞ്ചാബ് 19 ഓവറിൽ 168 റൺസ് എടുത്ത് 5 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ വിജയം കണ്ടെത്തുകയായിരുന്നു. ഗൂഗിളിനെതിരെ അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളുടെ ഭരണാധികാരികൾ കേസ് കൊടുത്തിരിക്കുകയാണ്. ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഓൺലൈൻ അഡ്വർടൈസിംഗും പിന്നെ സെർച്ച് എഞ്ചിനും, ഈ രണ്ട് വിഷയത്തിലും മോണോപോളി, ഒരു കുത്തക അവകാശം വെച്ച് പുലർത്തുകയാണ് ഗൂഗിൾ എന്ന് കാണിച്ചുകൊണ്ടാണ്. നേരത്തെ യൂറോപ്പിൽ നിന്ന് തന്നെ ധാരാളം കിട്ടി പിഴ. ഇനിയിപ്പോൾ എന്താകും? സുന്ദർ പിച്ചൈ അടക്കമുള്ളവർ പേടിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഉത്സവകാലം, ആഘോഷകാലം വരുന്നു, പക്ഷേ എല്ലാവരും ജാഗ്രത പാലിച്ചേ പറ്റൂ. നവരാത്രി, ദസറ, വിജയദശമി ഇതെല്ലാം കഴിഞ്ഞു പോകുന്ന 9 രാത്രികളും 10 പകലും ആളുകൾക്ക് പുറത്തിറങ്ങാനും ഒന്നിച്ചുകൂടാനും തോന്നും, പക്ഷേ ജാഗ്രത പാലിക്കണം. രോഗവ്യാപനത്തോത് കുറഞ്ഞ് വരുന്നു എന്ന ആശ്വാസം ഇന്ത്യക്കുണ്ട്. എല്ലാവരും പറയുന്നു 10-65 കോടി ആളുകൾക്ക് ഇന്ത്യയിൽ രോഗം വരും ഫെബ്രുവരിയിൽ, പക്ഷേ 10 കോടിക്ക് താഴെയാക്കി പരിമിതപ്പെടുത്തും. അതിനുവേണ്ടി ഇടപെടുകയാണ്. ആരോഗ്യ പ്രവർത്തകർ പ്രശംസ അർഹിക്കുന്നു എന്നിങ്ങനെയൊക്കെ പറയുകയും 10 ലക്ഷം ആളുകളിൽ 83 പേരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്, അത്ര മാത്രമേ ഉള്ളൂ 10 ലക്ഷം രോഗികളിൽ എന്ന കണക്കാണ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ 6591 കേസുകളും 7375 രോഗമോചനവും 24 മരണവും. ഒരു ചെറിയ ആശ്വാസം അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വരുന്നത് സൂചിപ്പിക്കാം. ഒക്ടോബർ 16 ഇതുവരെയുള്ള ഏറ്റവും വലിയ അക്കം രോഗബാധ 4,13,000. 17 കുറച്ച് കുറഞ്ഞിട്ട് 3,72,000. 18 കുറച്ചുകൂടെ കുറഞ്ഞിട്ട് 3,40,000. ഇന്നലെ 19 3,39,000. ഇന്ന് രാത്രി എത്രയാകുമെന്നുള്ളത് കണ്ടറിയണം. നാളെ നമുക്ക് വിശകലനം ചെയ്യാം. ഏതായാലും 4 ദിവസമായിട്ട് ഒന്ന് ഇടിച്ച് കയറി ഉച്ചസ്ഥായിയിൽ എത്തിയിട്ട് എവറസ്റ്റിൽ നിന്ന് താഴേക്കിറങ്ങുന്ന പോലെ ഒരു ഇറക്കം ഇപ്പോൾ കാണുകയാണ്. ആശ്വാസപരമാണ്. സൗദി അറേബ്യയിൽ 16 മരണം, കുവൈറ്റിൽ 4, യുഎയിലും 4, ഒമാനിൽ 8 പേർ മരിച്ചു, ഖത്തറിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബഹ്റൈനിൽ 3 പേർ മരിച്ച കാര്യം നേരത്തെ പറഞ്ഞു. ആഗോളാടിസ്ഥാനത്തിൽ 4,8,00,000 ആളുകൾക്ക് രോഗബാധ വന്നതിൽ ഇപ്പോൾ 73,000 ആളുകളാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. ഇന്ന് ഇതുവരെ 3,700+ ആളുകൾ മരിച്ചതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്നലെ 594 മരണസംഖ്യ. ഇന്ന് 50,000 കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാളെ രാവിലെ അന്തിമ കണക്കറിയാൻ പറ്റൂ. 76,50,000 രോഗബാധയിൽ എത്തി നിൽക്കുന്നു ഇന്ത്യ എന്നുള്ളതാണ് പ്രത്യേകത. ഇന്ത്യ, ബ്രസീൽ, അമേരിക്ക പിന്നെ റഷ്യ ചേർന്നിട്ട് ആകെയുള്ള 4,08,00,000 പകുതിയിലധികം രോഗബാധിതരെ സംഭാവന ചെയ്തിരിക്കുന്നു എന്ന കാര്യം നമ്മൾ അറിയണം. ആകെ 215 രാജ്യങ്ങളും ടെറിട്ടറികളും ഈ ഭൂമിയിലുണ്ട്. അതിൽ 4 രാജ്യങ്ങളാണ് പകുതിയിലധികം രോഗബാധ നൽകിയിരിക്കുന്നത്. പ്രതിരോധ കുത്തിവയ്പ്പ് വരും എന്ന് കാത്തിരിക്കാതെ സ്വയം പ്രതിരോധമുള്ളവരും ഉത്തരവാദിത്തമുള്ളവരുമായി മാറാൻ നമ്മൾ ഓരോരുത്തരും ബഹ്റൈനിലും പ്രതിജ്ഞയെടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ബഹ്റൈൻ വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് ഒക്ടോബർ 20 സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.